ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ മധുമതി നന്ദകിഷോർ ഹിയർ വെൽക്കം ടു കൊറിയൻഡർ ജോയിൻ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ടിക്കയാണ് ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാർബിക്യൂ ചെയ്യാം ഇല്ല നിങ്ങൾക്ക് മൈക്രോവേവിൽ ചെയ്യാം ഇല്ല നിങ്ങൾക്ക് കടായി ചെയ്യാം ഓക്കെ ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് ഉള്ളത് പറഞ്ഞു തരാം ഇത് ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനെ നന്നായിട്ട് ക്യൂബ്സ് ആക്കും ഇതേപോലെ ക്യൂബ്സ് ആക്കി പിന്നെ അതിന്റെ വെള്ളം ഊറ്റി നന്നായി കഴുകിയതിന് ശേഷം അതിന്റെ വെള്ളം ഊറ്റി വെക്കണം പിന്നെ മസാല പാർട്ട് എന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ നിങ്ങൾ ഒരു 4 ടേബിൾ സ്പൂൺ തൈര് 1 ലെമണിന്റെ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഉപ്പ് പാകത്തിന് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ക്രഷ് ചെയ്തത് 4-5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി മല്ലിയാണ് മല്ലിയില പാകത്തിന് പച്ചമുളകും കൂടി നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളിന്റെ കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാ മതി അതൊക്കെ നമ്മൾ ഇതിന്റെ അകത്തേക്കിട്ട് പാകത്തിന് ഉപ്പ് കൂട്ടിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ക്യൂബ്സ് ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ബോൺലെസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇടുക പിന്നെ ഞാൻ ഉള്ളി ക്യൂബ്സ് ആക്കിയിട്ട് സവോള ക്യൂബ്സ് ആക്കിയിട്ടുണ്ട് തക്കാളി ദശയുള്ള തക്കാളി ക്യൂബ്സ് ആക്കിയിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കം കുറച്ച് കുരുമുളക് പൊടിയും ക്രഷ് ചെയ്ത് വെച്ച മുളകില്ല ചുമന്ന മുളക് അതൊന്ന് ക്രഷ് ചെയ്തത് ഇതിന്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന് നിങ്ങൾക്ക് ഒരു ഓവർ നൈറ്റ് നിങ്ങൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ മസാല നന്നായിട്ട് പിടിക്കും ഇത് ഞാൻ ഇന്നലെ രാത്രി എല്ലാം മെറിനേറ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ കയറ്റി വെച്ചു ഇന്ന് രാവിലെ ഞാൻ എടുത്തിട്ട് നമ്മളെ റൂം ടെമ്പറേച്ചറിൽ ഇതിനെ പുറത്തെടുത്ത് വെച്ച് അതിനെ അവിടുന്ന് തന്നെ അതൊന്ന് മെൽറ്റായി വരും അതിലെ ഐസൊക്കെ പോയിട്ട് ഇനി നമ്മൾ ഇതിനെ സ്റ്റിക്കിലേക്ക് കോർക്കുകയാണ് ഞാൻ കാണിച്ചു തരാം ഇതിനെ 1 by 1 ആയിട്ട് ഇങ്ങനെ നമ്മളൊന്ന് കോർത്തു കൊടുക്കുക ഇടവിട്ടിട്ട് ചിക്കനും പിന്നെ പച്ചക്കറികളും പിന്നെ ഒരു കഷ്ണം ഉള്ളി മസാല പിടിക്കും നല്ലോണം നമ്മൾ നേരത്തെ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മസാല പിടിക്കും ഓക്കെ ഇതുപോലെയാണ് നമ്മളിത് കോർത്തെടുക്കേണ്ടത് ഇനി നിങ്ങൾക്കിത് ബാർബിക്യൂ പിന്നെ കോള് വെച്ച് കത്തിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിൽ തന്നെ ഇത് ഉണ്ടാക്കി ചെയ്യാം 1 ടേബിൾ സ്പൂൺ ഓയിൽ നമ്മൾ ഇതിന്റെ മുകളിൽ ഇതിന്റെ കൂടെ ചേർക്കണേ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ കോർത്തെടുക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് ദെൻ ഐ വിൽ ഷോ യു ഞാൻ സ്റ്റിക്കിൽ അതെല്ലാം കോർത്തു കുറച്ച് എണ്ണ എടുത്തിട്ട് അതിന്റെ മേലെ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം കുറച്ച് എണ്ണയിലിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുന്ന പോലെയാണ് ചെയ്യുക കേട്ടോ ഇതിന്റെ തിരിച്ചും മറിച്ച് വെച്ച് കൊടുക്കാം ഓക്കെ സിമ്മിൽ വെച്ചിട്ട് ഉണ്ടാക്കണേ ചിക്കൻ ടിക്ക കബാബ് റെഡിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ലെമൺ ജ്യൂസ് കഴിക്കുക ചൂട് ചൂടോടെ കഴിക്കുക ഇതൊരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ നമുക്കിപ്പം ഒരു അതിഥി വരുവാണെങ്കിൽ നമുക്ക് ഇത് അവർക്ക് ഉണ്ടാക്കി സെർവ് ചെയ്യാം അപ്പൊ ഞാനിത് പ്ലേറ്റ് ചെയ്തിട്ടൊന്ന് കാണിക്കാം ചിക്കൻ ടിക്ക കബാബ് റെഡിയാണ് ഗാർണിഷ് ലെമൺ ജ്യൂസ് വെച്ച് ഗാർണിഷ് ചെയ്യാം പിന്നെ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഞാൻ ഇന്ന് ഇതിന്റെ കൂടെ എന്റെ ലഞ്ചും കൂടിയാണ് അപ്പൊ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പനീർ ബിരിയാണി ഉണ്ട് ഐ വിൽ ഷോ യു ഇതാ പനീർ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അതിന്റെ കൂടെ കബാബ് ഉണ്ട് അച്ചാറും കൂട്ടി ഗംഭീരമായിട്ട് ഭക്ഷണം കഴിക്കുക അഭിപ്രായങ്ങൾ അറിയിക്കണം ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവും കുട്ടികൾക്ക് ഇഷ്ടാവും പ്രായമുള്ളവർക്കും എല്ലാവർക്കും ഇഷ്ടാവും ഓക്കെ താങ്ക് യു